വണ്ടൂർ കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ജ്യൂസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങയും മറ്റ് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി ആരും വിഷമിക്കണ്ട, കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പർ ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചെരവിയത് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊരു 5 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് വേണ്ട പഞ്ചസാര, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 ഏലക്കായയും, പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ചേർത്താൽ മതി കേട്ടോ. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും ഏലക്കായും തേങ്ങ ചെരവിയതും കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വെച്ചാൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിലോട്ട് 2 ഗ്ലാസ് ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ, ബാക്കി പിന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു അരിപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ പെട്ടെന്നൊന്ന് അരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ജ്യൂസ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ് ഇട്ടത്. ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.